നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിൽ ഒരു അതിഥി വന്നിരിക്കുകയാണ്. കുഞ്ഞതിഥി നെറ്റിയിൽ വെളുത്ത ജ്യോതിയുള്ള ഒരു പശുക്കിടാവാണ് ഇനി നരേന്ദ്രമോദിക്ക് കൂട്ടായി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഔദ്യോഗിക വസതിയിലെത്തിയ ഈ അതിഥിയുടെ പുതിയ ചിത്രങ്ങൾ എക്സിലൂടെ പുറത്തുവിട്ടത്. ഡൽഹി ലോക് കല്യാണി മർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് പശുക്കുട്ടി ജനിച്ചത്. മോദി പശുക്കിടാവിന് പ്രത്യേക പൂജ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പശുക്കുട്ടിയെ ഷോൾ പുതപ്പിച്ച പീഠത്തിലിരുത്തി ഈ ദുർഗാ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നെറ്റിയിൽ വെളുത്ത ജ്യോതിയുടെ ആകൃതിയിലുള്ളതിനാൽ പശുക്കുട്ടിക്ക് ദീപോജ്യോതി എന്നാണ് പശുക്കുട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നായ സനാതനധർമ്മം പ്രകൃതിയെ ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നുവെന്നും പ്രകൃതിയെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും ആരാധിക്കുന്ന രീതി ഹിന്ദുമതത്തിൽ നൂറ്റാണ്ടുകളായി നിലവിലുണ്ട്. ആരാധകർക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു മതമാണ് ഹിന്ദുമതം. ദൈവങ്ങളെ ഒക്കെ കൂടി മൃഗങ്ങളെയും പക്ഷികളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഹിന്ദുക്കൾ ആരാധനയുടെ ഭാഗമാക്കാറുണ്ട്. അത്തരത്തിൽ ഹിന്ദുമതത്തിൽ വിശുദ്ധമായി കണക്കാക്കുന്ന ഒന്നാണ് പശുക്കൾ. പുരാണത്തിൽ പല സന്ദർഭങ്ങളിലും ഗോക്കളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പരശുരാമന്റെ വാഹനമായ നന്ദി, പാലാഴി മദനത്തിൽ നിന്ന് രൂപം കൊണ്ട കാമധേനു എന്നിങ്ങനെ പുരാണങ്ങളിൽ നമുക്ക് ഗോക്കളെ കാണാവുന്നതുമാണ്. വൈഷ്ണവ പുരാണത്തിലും അതുപോലെ തന്നെ പശുവിനെ സംബന്ധിച്ച് ദേവതയായ ലക്ഷ്മിയുടെ ആരൂപമായി പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവത് പുരാണങ്ങളിൽ ഭൂമി ഒരു പശുവിന്റെ രൂപമെടുത്ത് അവളെ സംരക്ഷിക്കാൻ വിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നതായി കാണാം. അതിനാലാണ് മഹാവിഷ്ണുവിനെ പശുവിന്റെ സംരക്ഷനായ ഗോപാലൻ എന്ന് വിളിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന കാമധേനുവിനെ കൈവശപ്പെടുത്തിയത് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനാണ്. വസിഷ്ഠ മഹർഷിക്കും സമാനമായ ഒരു പശുവും ഉണ്ടായിരുന്നു. ഈ പശുവിനെ കൗശികൻ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പശു സ്വയം സംരക്ഷിക്കാൻ ഒരു സൈന്യത്തെ തന്നെ നിർമ്മിച്ചതായി പുരാണങ്ങൾ പറയുന്നു. അങ്ങനെ പുരാണങ്ങളിലൊക്കെ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഗോക്കൾ എന്ന് പറയുന്നത്. എന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ കുഞ്ഞിക്കിടാവ് വന്നത് വലിയ വാർത്തകളിലൊക്കെ തന്നെ ഇടം പിടിക്കുകയാണ്. അദ്ദേഹം ആ കിടാവിനെ എടുത്ത് ചുംബിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും മടിയിലിരുത്തുന്നതും അതുപോലെ തന്നെ അതിനെ പൂജിക്കുന്നതും ഒക്കെ തന്നെ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം. എന്തായാലും അദ്ദേഹം തന്നെയാണ് ഔദ്യോഗിക വസതിയിൽ എത്തിയ ഈ കുഞ്ഞിക്കിടാവിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞ പേരക്കുട്ടിയോട് എങ്ങനെയാണോ ഒരു മുത്തച്ഛൻ പെരുമാറുന്നത്, അതേ വാത്സല്യത്തോടു കൂടി എടുത്ത് ഉമ്മ വയ്ക്കുന്നതും ലാളിക്കുന്നതും ഒക്കെ തന്നെ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതാണ് റിപ്പോർട്ടുകൾ.